ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഓണപ്പൂക്കളം ബോട്ടിലായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം എൻ്റെ അടുത്ത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് തന്നെ നമ്മൾ ഓണപ്പൂക്കളത്തിൻ്റെ ബോട്ടിലായിട്ട് പെയിൻറ്റ് ചെയ്ത് ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് എടുത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ അതിലൊരു കാർഡ്ബോർഡ് കഷ്ണ ബുക്കിൻ്റെ ചട്ടയിൽ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു ഒരു പൂക്കളം വരച്ചിട്ട്. എന്നിട്ട് ഞാൻ മണൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്ത് പെയിൻറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റത്തെ ഭാഗം എൻ്റെ അടുത്ത് ഡിലീറ്റ് ആയിപ്പോയി. അതാണ് പിന്നീട് ഞാനത് എടുക്കാനും പറ്റിയില്ല എനിക്ക്. അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട സമയമായില്ലോ, നമ്മൾ ഓണാവാറായില്ലേ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബോർഡർ പോലെ ഇപ്പോൾ കൊടുത്തു. എന്നിട്ട് കളറൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തു, നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം. അതിന് ശേഷം ഒരു ഡിസൈനും കൂടിയും വരച്ചു കൊടുത്തു, പൂ പോലൊരു ഡിസൈനായിട്ട് കൊടുത്തത്. പക്ഷേ ഞാൻ അതിലല്ല ചെയ്തത്, വേറെ ഡിസൈനാണ് ചെയ്തത്. എന്നിട്ട് ഞാനത് ജസ്റ്റ് അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഞാനത് ചുരുക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഭാഗം പാർട്ടൊക്കെ പോയി അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് റെഡ് പെയിൻറ്റൊക്കെ അടിച്ചെടുത്തു. പെയിൻറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അടിച്ചെടുക്കാം. പിന്നെ ഞാനൊരു ബോ ഒട്ടിച്ചു കൊടുത്തു മുകളിലായിട്ട്. എന്നിട്ടൊരു ബ്ലാക്ക് പെയിൻറ്റും അടിച്ചു കൊടുത്തു. നിങ്ങൾ ബോട്ടിലിനൊക്കെ ഇഷ്ടമുള്ള കളർ ഓടിക്കാം. പിന്നെ കുറച്ച് പരന്ന ബോട്ടിലെടുക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിനുശേഷം നമ്മൾ തൃക്കാക്കരപ്പന്നെ നടുക്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ബ്രൗൺ പെയിൻറ്റ് അടിച്ചു. എന്നിട്ട് വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.